بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا عباد الله، أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجن ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്‌വ പുലർത്തി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് തുടർന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂറത്തുന്ന സൂറത്ത് ഫാത്തിഹയും സൂറത്ത് ബഖറ, സൂറത്ത് ഇഖ്ലാസ്, സൂറത്ത് ഫാത്തിഹ, സൂറത്ത് ഇഖ്ലാസ്, സൂറത്ത് ഫലഖ്, സൂറത്ത് നാസ്, ഈ നാല് സൂറകൾ തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട്. ചിലതൊക്കെ മുൻ ഖുതുബകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഫാത്തിഹ ഖുർആനിൻ്റെ ആരംഭമാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആരംഭം, ഫാത്തിഹ തുടക്കം ആണ്. സൂറത്തുൻ നാസ് വിശുദ്ധ ഖുർആനിൻ്റെ അവസാനം ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്ത് ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നതാണ്. അത് പറയാൻ വേണ്ടിയാണ് അതിനു മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ആ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നതിന്റെ വിശദീകരണമാണ് തുടർന്ന് പറയുന്നത്. അതിന്റെ മർമ്മം, കേന്ദ്രം ആ ഒറ്റ ആയത്താണ് സിറാത്തുൽ മുസ്തഖീം. അതിന്റെ ഉത്തരമാണ് ബാക്കി ഖുർആനെന്ന് നമുക്കറിയാം. അങ്ങനെ ഫാത്തിഹ കഴിഞ്ഞ് 112 സൂറത്തുകളിലൂടെ ഖുർആനിന് പറയാനുള്ളത്, അള്ളാഹുവിന് മനുഷ്യരോട് പറയാനുള്ളത് പറഞ്ഞു. ഇനി ഖുർആൻ അവസാനിക്കുകയാണ്. അപ്പൊ പറയുന്നത്, കുൽ, പ്രവാചകരെ പറയുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന ഓരോരുത്തരും പറയുക. ഫാത്തിഹയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയിലാണ്, ഒരു ഫോർമാറ്റിലാണ് ഫാത്തിഹയുള്ളത്. അള്ളയാണ് പറയുന്നത്, പക്ഷേ അതിന്റെ രൂപം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങേയറ്റത്തെ കാരുണ്യവാനായ കരുണാവാരിധിയായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. എല്ലാ സ്തുതിയും അള്ളാഹുക്കാണ് എന്ന് അല്ല പറയുന്നതാണ്, പക്ഷെ നമ്മൾ പറയുന്ന രീതിയിലാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ സന്മാർഗത്തിലാക്കണേ എന്ന് അല്ല പ്രാർത്ഥിക്കുന്നതല്ലോ. അല്ല എന്ത് പ്രാർത്ഥിക്കാനാണ്? അല്ല ആരോട് പ്രാർത്ഥിക്കാനാണ്? ആരാ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യർ പ്രാർത്ഥിക്കുകയാണ്.
മനുഷ്യർ പ്രാർത്ഥിക്കുന്ന കാര്യം, മനുഷ്യർ പ്രാർത്ഥിക്കേണ്ട കാര്യം അല്ല പറയുകയാണ്. അതേപോലെ പ്രവാചകരെ പറയുക, അഊദു, ഞാൻ ശരണം തേടും, അഭയം തേടും. അപ്പൊ നേരത്തെ സൂറത്ത് ഫലക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സൂറകളെയും അവിധത്തെയും അഭയം തേടുന്ന സൂറകൾ എന്ന് വിളിച്ചിരിക്കുന്നത്. അത് രണ്ടിന്റെയും ഒരാമുഖമാണ് സൂറത്ത് ഇഖ്ലാസ്. ഇത് രണ്ടിനെയും ചേർത്ത് അതിന്റെ പ്രാധാന്യം പറയാറുണ്ട്. മൂന്നിനെയും ചേർത്ത് ഒരു യൂണിറ്റായിട്ട് പറയാറുണ്ട്. അതിൽ അഭയം നേടുന്ന മൂന്നും പുൽ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ സൂറത്ത് ഇഖ്ലാസിൽ പിശാചിനോടുള്ള അഭയം തേടലില്ല. സൂറത്ത് ഫലക്കിലും സൂറത്ത് നാസിലും പിശാചിനോടുള്ള അഭയം തേടലിലാണ് അത് ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം പടത്തിനെ സന്മാർഗത്തിലാക്കണേ. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണ്? ഹിദായത്ത്. ഹിദായത്ത് തരണേ, സിറാത്തുൽ മുസ്തഖീം, സവാഉ സബീൽ കാണിച്ചു തരണമേ. നമ്മൾ പ്രാർത്ഥിച്ചു. ഖുർആനിന്റെ ബാക്കി ഭാഗങ്ങളിൽ നമുക്കിത് വിശദീകരിച്ചതൊന്നും. ഒരാൾ ഇങ്ങനെ ഖുർആനിലൂടെ സഞ്ചരിച്ചാൽ അയാൾക്കത് മനസ്സിലായി, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു, വിശ്വാസിയായി അങ്ങനെ മുന്നോട്ട് പോവാൻ. പക്ഷെ അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. നമ്മുടെ ഏത് വിശ്വാസത്തെയും പിശാച് കത്തിയെടുക്കാം, നശിപ്പിച്ചു കളയാം. അവരിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. എനിക്കെല്ലാം ബോധ്യപ്പെട്ടു, ശരിയാണ്, ഞാൻ നല്ല വിശ്വാസിയാണ്, എല്ലാം ചെയ്യുന്നുണ്ട് എന്നതൊരുറപ്പല്ല. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ബോധ്യപ്പെട്ടു, ഇനി പഠിക്കാനൊന്നുമില്ല, റെഡിയാണ് എന്ന് വിചാരിക്കരുത്. മറിച്ച് ഇതെല്ലാം പൂർത്തിയായാലും പിന്നെയും അവശേഷിക്കുന്ന പ്രശ്നമാണ് പിശാച് നിരന്തരം പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. അള്ളാഹുവിനോട് അഭയം തേടുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാണ്, അല്ലാതെ വളരെ അർത്ഥബോധമില്ലാതെ യാന്ത്രികമായി പഠിച്ചവനോട് ഞാൻ അഭയം തേടുന്നു, അല്ലെങ്കിൽ അറബിയിലേക്കുള്ള അവളുതി പിറപ്പിൽ നാസ് എന്നോ അവളുതി പിറപ്പിൽ ഫലത്തെന്നോ പറയുന്നു, അതുകൊണ്ട് ബാക്കിയൊക്കെ അള്ളാഹാക്കിക്കൊള്ളും എന്നല്ല. അങ്ങനെ എന്തോ ഒരു മന്ത്രശക്തി, മനുഷ്യനൊരു ഉത്തരവാദിത്വവുമില്ലാതെ അർത്ഥബോധമൊന്നുമില്ലാതെ അറബിയിൽ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചാൽ അതിന്റെ ഒരു ദിവ്യശക്തി കൊണ്ട് പിശാച് നമ്മളെ കാക്കുമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ അർത്ഥബോധത്തോടെ അള്ളാഹിനോട് പറയുമ്പോൾ ബാക്കി അള്ളാഹ് സഹായിക്കും എന്നതാണ്, പ്രാർത്ഥനയാണ്. ഇതാണ് ഫാത്തിഹയും മുഅദ്ദിദത്തൈനിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുമ്പ് ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്ത്, സൂറത്തിൻ നാസും ഫലക്കുമൊക്കെ അവതരിക്കുന്നത് മക്കയിലാണ്. ഖുർആനിന്റെ ഇങ്ങനെ ഇന്ന് നമ്മൾ മുസ്തഹഫിൽ കാണുന്ന ക്രമത്തിലല്ല ഖുർആൻ അവതരിച്ചത്, പല സമയങ്ങളിലായി അവതരിച്ചതാണ്. പക്ഷെ അതിന്റെ ക്രോഡീകരണം തദ്വി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നടത്തിയത്. എന്തൊരു ചർച്ചയാണ്! ഫാത്തിഹയും ഇതും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ ആലോചിച്ചു നോക്കും. അപ്പോ ഖുൽ ഔദു ബിറബ്ബി നാസ്, ജനങ്ങളുടെ നാഥനോട് ഞാൻ അഭയം തേടുന്നു. ജനങ്ങളുടെ റബ്ബ്, ആരാണ് റബ്ബ്? ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർ. അള്ളാഹുവിന്റെ മൂന്ന് സവിശേഷതകൾ അവിടെ എണ്ണി പറയാം. അള്ളാഹു റബ്ബുന്നാസാണ്, മലിക്കുന്നാസാണ്, ഇലാഹുന്നാസാണ്. ചില വിശ്വാസങ്ങളിൽ, മതങ്ങളിൽ ഈ ഓരോന്നിനും ഓരോ ദൈവമാണ്. സൃഷ്ടിക്കൊരു ദൈവം, പരിപാലനത്തിന് വേറെ ദൈവം, ഇങ്ങനെയല്ല. ജനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉടയവനാണ്, ദൈവമാണ് അള്ളാഹു. റബ്ബുന്നാസാണ്, ജനങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ്. മലിക്കുന്നാസ്, ജനങ്ങളുടെ രാജാതിരാജനാണ്. ഏറ്റവും വലിയ അധികാരി ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. എന്താണ് നിയമം, എന്താണ് നിയമമല്ലാത്തത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരി അള്ളാഹുവാണ്. ഇലാഹിന്നാസ്, ജനങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? അള്ളാഹുവിനെയാണ്. അപ്പൊ തൗഹീദിന്റെ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ഭാവങ്ങൾ,
അള്ളാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റുബൂബിയത്ത്. അള്ളാഹുവിനെയാണ് അധികാരത്തിന്റെ നിയമനിർമ്മാണത്തിന്റെ സ്രോതസ്സായിട്ട് കാണേണ്ടത് എന്ന ഹക്കിമിയത്ത്. അതാണ് മലിക്കുന്നാസ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്ന അള്ളാഹുവാണ് ഇലാഹു, അല്ലെങ്കിൽ ഇലാഹ ഇല്ലെന്ന ഒന്ന് മാത്രമാണ് ഇലാഹു. അള്ളാഹുവിന്റെ ഈ മൂന്ന് സവിശേഷതകൾ, തൗഹീദിന്റെ ഈ മൂന്ന് കാര്യങ്ങൾ, ഭാവങ്ങൾ അള്ളാഹു അവിടെ പറഞ്ഞു. ഇത് മൂന്നും പറഞ്ഞത് ജനങ്ങളുടെ ഈ മൂന്നുമാണല്ല എന്ന, ജനങ്ങളുടെ ഇലാഹാണ്, ജനങ്ങളുടെ റബ്ബാണ്, ജനങ്ങളുടെ മലിക്കാണ്. ഇതൊക്കെ കൂടി ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. ഈ ഒരു കാര്യം ജനങ്ങളുടേതാകുക എപ്പോഴാണ്? ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണല്ലോ. എന്നതാണ് നമ്മുടെ നാട്ടിലെ ഒരു നാട്ടു നടപ്പ്, ലോകം അംഗീകരിച്ച ഒരു രീതി അങ്ങനെയാണ്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആരാണ്? ജനങ്ങളുടെ ഭൂരിപക്ഷം അംഗീകരിച്ച ആളാണ് ആര്? അവരുടെ പ്രതിനിധിയായി അംഗീകരിച്ച ആളാണ് ഒരു പ്രദേശത്തെ ജനപ്രതിനിധി എന്ന് പറയുന്നത്. അല്ല പറയാണ്, ഞാൻ ജനങ്ങളുടെ റബ്ബും ഇലാഹും മലിക്കുമാണ്. ഇത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അല്ലെ, ജനങ്ങളുടെ ഭൂരിപക്ഷം അംഗീകരിച്ചതാണോ? അംഗീകരിച്ച ഘട്ടങ്ങളും അംഗീകരിക്കാത്ത ഘട്ടങ്ങളുമുണ്ട് ചരിത്രത്തിൽ. പലപ്പോഴും മഹാഭൂരിഭാഗം സമയങ്ങളിൽ ജനങ്ങൾ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല ഇതിന്റെ മാനദണ്ഡം. ഇതിന്റെ യാഥാർത്ഥ്യമതാണ്, ജനങ്ങളുടെ യഥാർത്ഥ റബ്ബും ഇലാഹും മലിക്കും അള്ളാഹുവാണ്. അത് അംഗീകരിക്കുമ്പോൾ നിങ്ങളൊരു യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു, അംഗീകരിക്കാതിരിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കുന്നു. അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, എത്ര ആൾ അംഗീകരിക്കുന്നുണ്ട് എന്നതിനൊന്നും എന്നതുമായിട്ടൊന്നും അതിന്റെ യാഥാർത്ഥ്യത്തിന് ബന്ധമില്ല. പക്ഷെ എല്ലാ ജനങ്ങളുടെയും ഈ മൂന്നും അള്ളാഹുവാണ്. അള്ളാഹ് ശരിക്ക് ജനങ്ങളുടെ റബ്ബും മലിക്കും ഇലാഹും മാത്രമല്ല, ജിന്നുകളുടെയും മലക്കുകളുടെയും മനുഷ്യരല്ലാത്ത ഈ ഭൂമുഖത്ത് തന്നെയുള്ള കോടാനുകോടി ചരാചരങ്ങളുടെയും റബ്ബും മലിക്കും ഇലാഹുമാണ്. ചുരുങ്ങിയത് റബ്ബും മലിക്കുമാണ്, ജിന്നുകളുടെയും മലക്കുകളുടെയും കാര്യത്തിൽ ഇലാഹുമാണ്. പക്ഷെ അത് പറയാതെ, അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ജനങ്ങളുടെ റബ്ബാണ് മലിക്കാണ് ഇലാഹാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യരെല്ലാവരും ഒരു ജനമാണ്. ഇന്നത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും, നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് അള്ളാഹു ഇക്കാര്യം പറയുന്നത്. അടിമയും ഉടമയും ഒരു ജനമാണ്, കുലീനരെന്ന് കരുതപ്പെട്ടവരും അങ്ങനെയല്ലെന്ന് കരുതപ്പെട്ടവരും ഒരു ജനമാണ്, അടിമയും ഉടമയും ഒരു ജനമാണ്, സമ്പന്നരും ദരിദ്രരും ഒരു ജനത്തിന്റെ ഭാഗമാണ്. എന്തിനാണും പെണ്ണും ഒരു പൊതുജനത്തിന്റെ ഭാഗമാണ് എന്നൊന്നും ഉള്ള വിഭാവനകൾ ഇല്ലാത്തൊരു കാലത്താണ് അല്ല പറയുന്നത്, അല്ല ഈ എല്ലാ ജനങ്ങളുടെയും ഒറ്റ ജനമേ ഉള്ളൂ, അന്നാസ് പല നാസില്ല, ഒരു നാസേ ഉള്ളൂ, ആ ജനത്തിന്റെ എല്ലാവരുടെയും ഒറ്റ ഇലാഹു, ഒറ്റ ജനത, ഒറ്റ ഇലാഹു എന്ന ഒരു സങ്കല്പം, എന്ന ഒരു വിഭാവന, എന്നൊരു യാഥാർത്ഥ്യം അള്ളാഹു അവതരിപ്പിക്കുന്നത്. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس അഭയം തേടുകയാണ് ചില ഷർറുകളിൽ നിന്ന്. നമ്മുടെ ജീവിതത്തിൽ പല ഷർറുകളുമുണ്ട്. വസ്വാസിൽ ഖന്നാസ്, വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തലാണ്. വെറും ദുർബോധനമല്ല, ആവർത്തിച്ചുള്ള ദുർബോധനമാണ്. വസ്വസ, ആ വാക്കിൽ തന്നെ ആവർത്തനമുണ്ട്. വസ്വസ, ആദ്യവും വസ്സാണ് പിന്നെയും വസ്സാണ്. അങ്ങനെയുള്ള കുറെ വാക്കുകൾ അറബിയിലുണ്ട്. സൽസല, ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നതിനാണ് സൽസല. ഇദാ സുൽസിലത്തിൽ അർദു സൽസാലഹ. പ്രകമ്പനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചലനം തന്നെ, ഒരേ ഒരു സ്വഭാവത്തിലുള്ള ചലനം തന്നെ ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുന്നതിനാണ് കമ്പനം, പ്രകമ്പനം എന്നൊക്കെ പറയാം. വൈബ്രേഷൻ നമ്മൾ പറയുന്ന സാധനം, ഒരു ചലനം തന്നെയാണ് ആവർത്തിച്ചുണ്ടാകുന്നത്. ഇതുപോലെയാണ് വസ്വസ, ദുർബോധനം ആവർത്തിച്ച് ചെയ്യാം. അതാണ് മിൻ ശദ്ദിൽ വസ്വാസ്, ആവർത്തിച്ചുള്ള ദുർബോധനത്തിൽ നിന്നും. വസ്വാസിൽ ഖന്നാസ്, ഖന്നാസ് എന്ന് പറഞ്ഞാൽ വരിക, പോവാം, വന്ന് കുറച്ച് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കില്ല, അത് പോവും, പോയിട്ട് പോയ വഴിക്ക് പോവില്ല, അത് പിന്നെയും വരും. ആവർത്തനം, അപ്പോൾ
ദുർബോധനത്തിന്റെ ആവർത്തനമുണ്ട്. അത് പറയുന്നതിൽ, അത് ചെയ്യുന്നത് ആരാണോ അവര്, അത് പല സമയങ്ങളിൽ ആവർത്തിച്ച് ചെയ്യുന്നു. ഇത് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കും. അങ്ങനെ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഒക്കെ സ്വാധീനിക്കും. അതിന്റെ നല്ല ഉദാഹരണം ഒരുപക്ഷെ ഖുർആൻ അവതരിച്ച കാലത്ത് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ നല്ല ഉദാഹരണം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ എല്ലായിടത്തും കാണുന്ന, ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും കാണുന്ന പരസ്യങ്ങളാണ്. പരസ്യങ്ങളെക്കുറിച്ച് യുക്തിപരമായി ആലോചിച്ചാൽ അതിൽ വലിയൊരു വിഡ്ഢിത്തമുണ്ട്. ഒറ്റ കാര്യം ഒരേ ഭാഷയിൽ, ഒരേ ശൈലിയിൽ, ഒരേ രൂപത്തിൽ നിരന്തരം പറയാം. ഒരു അരമിനിട്ടോ കാൽ മിനിട്ടോ ഒരു മിനിട്ടോ ഒക്കെ ഒരു കാര്യം വന്നിട്ട് പറയും, അപ്പോൾ അത് പോവും. അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അതേ കാര്യം വീണ്ടും വന്ന് പറയും. ഒരു ദിവസത്തിൽ പലതവണ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മാറി മാറി പറയുകയല്ല, ഒരേ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് മനുഷ്യരെ സ്വാധീനിക്കുമെന്നതിന് പല തെളിവുകളുണ്ട്. വലിയ പൈസ മുടക്കിയിട്ടാണ് കമ്പനികൾ ഈ പരസ്യം ചെയ്യുന്നത്. അപ്പോൾ സ്വാധീനിക്കാത്ത ഫലയില്ലാത്തൊരു പണി, ഇത്രയും പണം ചെലവഴിച്ചിട്ട് കച്ചവടക്കാരായ ലാഭനഷ്ട കണക്ക് കൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ ചെയ്യൂലല്ലോ. അപ്പോൾ അത് മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട്, അതുവഴി അവരുടെ ഉൽപ്പന്നങ്ങൾ ചെലവാകുന്നുണ്ട്. അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ അള്ളാഹു അന്ന് പറഞ്ഞ ഈ കാര്യമാണ് പിന്നീടും ലോകത്ത് നടപ്പിലാക്കപ്പെട്ടത്. അത് നല്ല കാര്യത്തിനും അവിടെ പരസ്യമൊക്കെ പൈശാചികമാണെന്നല്ല ഞാൻ പറയുന്നത്, അതൊരു സങ്കേതമാണ്, ഒരു ഒരു ഉപകരണമാണ്, ഒരു ടൂളാണ്. അത് നല്ലതിനും ചീത്തക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിശാചി ഇങ്ങനെ ഒരു പണി ചെയ്യുന്നുണ്ട്, മനുഷ്യരിൽ വസുവ ആശയക്കുഴപ്പമുണ്ടാക്കുക, ദുർബോധനം നടത്തുക. വസ്വാസിന്റെ മറ്റൊരർത്ഥം ആശയക്കുഴപ്പം. ആ ദുർബോധനത്തിന്റെ ഫലമായിട്ട് മനുഷ്യരിൽ ആശയക്കുഴപ്പമുണ്ടാവും. വസുവാസ്, നമ്മൾ സാധാരണ വസുവാസ് എന്ന് പറയാറുണ്ട് അല്ലേ, ഒരു കാര്യം ചെയ്തിട്ട് ചെയ്ത് ശരിയായോ ശരിയായില്ലേ, ഒതുവെടുത്തിട്ട് ശരിയായുണ്ടോ ശരിയായില്ലേ, നിയ്യത്ത് ശരിയായോ ശരിയായില്ലേ. ഈ കാര്യത്തിനാണ് പൊതുവെ നമ്മുടെ നാടൻ ഭാഷയിൽ വസുവാസ്. ഒരു കാര്യം ചെയ്തത് വാതിൽ അടച്ച്, ചിലപ്പോൾ നമ്മൾ അടച്ചിട്ടുണ്ടാവും, അടച്ചിട്ടുണ്ടോ അടച്ചിട്ടില്ലേ എന്ന് പിന്നെയും തോന്നുന്നതിനാണ്. സൈക്കോളജിയിലെ ഒരു അസുഖമാണ് ഇതിനാണ് നമ്മൾ വസുവാസ്, OCD എന്ന് പറയുന്ന ഒരു അസുഖമാണ് വസുവാസ് എന്ന് പറയാറ്. അപ്പൊ ആശയക്കുഴപ്പമാണ്, ഞാൻ പറയുന്നത് ശരിയാണോ ശരിയല്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ, പഠിച്ചവൻ ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ മരിച്ചതിനു ശേഷം ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവോ ഉണ്ടാവില്ലേ, അല്ലെ നബി പറയുന്നത് ശരിയാണോ ശരിയല്ലേ, അല്ലെ നബി ഉണ്ടോ ഇല്ലേ, ഇങ്ങനെ ആശയക്കുഴപ്പം. ഇതാണ് വസ്വാസ്. അത് ഏത് കാര്യത്തിലും ആകാം. പിശാചിൻ നിരന്തരം മനുഷ്യനിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ, ഇതിന്റെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. പിശാചി ഇത് ഇപ്പൊ തുടങ്ങിയ പണിയല്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്ത് പിശാചി വന്നിട്ട് ചെയ്തതാണ്. പിശാചി അവരുടെ രണ്ടുപേരോടും, ആദമിനോടും അഭയോടും വസ്വാസുണ്ടാക്കി, അങ്ങനെ അവരുടെ നഗ്നത വെളിപ്പെട്ടു. സൂറത്തു ത്വഹയിൽ അത് വേറെ വിശദീകരിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഖുൽദ് ലഭിച്ചു, വസ്വസ ലഭിക്കും, അവരോട് വസ്വാസ് ചെയ്തു. എന്താ പറഞ്ഞത് അവരോട്? അവരോട് എന്ത് ദുർബോധനമാണ് നടത്തിയത്? നിങ്ങൾക്ക് ഖുൽദ്, സ്വർഗത്തിൽ ശാശ്വതികത്വം ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മലക്കായിട്ട് മാറും. അപ്പൊ എന്താണ് സംഭവിക്കുക, എന്താണ് സ്വർഗത്തിന്റെ യാഥാർത്ഥ്യം എന്നെല്ലാം അള്ളാഹ് എന്തിട്ടുണ്ട്? ആദം അലൈഹി സ്സലാമയോടും ഹവ്വായിനോടും പറഞ്ഞിട്ടുണ്ട്. ഈ മരത്തെക്കൊള്ള അടുക്കരുത്, വലാ തഖ്റബ ഹാദിഹി ശജറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തട്ടിമറിച്ചിട്ട് ആ മരത്തെക്കൊള്ള അടുക്കാനാണ് പിശാച് പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരണയെക്കുറിച്ച് ആ ഒന്നിലധികം സ്ഥലത്ത് പറയുന്നത് വസ്വസ, പിശാച് വസ്വാസ് ഉണ്ടാക്കി എന്നാണ്. എന്താ വസ്വാസ്? ആദം അലൈഹി സ്സലാമക്ക് അറിയാം ഇത് സ്വർഗാണ്, ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്തെക്കുള്ള അടുക്കരുത്, അതല്ല വിലക്കിയതാണ്, അത് അങ്ങനെ ചെയ്താൽ അക്രമിയായി തീരും
എത്രയാ അറിവ് കേടിന്റെ കുഴപ്പമില്ല, കാരണം അതെല്ലാം അള്ള പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ പഠിപ്പിച്ച ഉറപ്പുള്ള കാര്യത്തിൽ തന്നെ പിശാച് എന്ത് ചെയ്തു, ഉസ്വാസുണ്ടാക്കി. അങ്ങനെയാണ് അവര് ആ മരത്തെ അടുക്കുന്നതും പഴം പറിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നതും ഒക്കെ. ഇതാണ് വസ്വാസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഖുർആനിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ദീൻ നമുക്കറിയാം, ഈമാൻകാരി അറിയാം, ഇസ്ലാംകാര്യം അറിയാം, അള്ളാഹുവിന്റെ യാഥാർത്ഥ്യം അറിയാം, പ്രവാചകന്റെ സത്യം സത്യത നമുക്കറിയാം. പക്ഷെ എന്നാലും പൈശാചികമായ മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ, ഇതിനെതിരായ പലതരം ദുർബോധനങ്ങൾ പേജിൽ സ്റ്റേജിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സുഹൃത്തുക്കളായി അങ്ങനെ അങ്ങനെ പല രീതിയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു കരുതൽ, ഒരു ജാഗ്രത. ഞാൻ മുസ്ലിമായി, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാനിതൊക്കെ അംഗീകരിച്ചു, ഇനി ഞാൻ എന്ത് പഠിക്കാനാ എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ അംഗീകരിച്ചാലും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. പിശാച് നടത്തുന്ന ഉൽപ്രയി ഒരു വസുവാസിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ആദ്യം നമ്മളെ അതിന്റെ ചില ക്രമങ്ങളുണ്ട്. ആദ്യം നമ്മളെ സത്യത്തിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കും. വിശ്വാസി അതിനെ അതിജീവിക്കും. സത്യമാണ്, അള്ളാഹു ഏകനാണ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അത് പിശാച് അവിടെ തോറ്റു. തോറ്റാലും പിശാച് പണി നിർത്തൂല, വളരെ സ്ഥിരോത്സാഹിയാണ് പിശാച്. അപ്പൊ പിശാച് ഒരിക്കലും നിരാശയില്ല. പിശാച് ഇബിലീസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിരാശനായവെന്നാണ്, അഭിലസ എന്ന് പറഞ്ഞാൽ നിരാശനായിന്നാണ്. പക്ഷെ പിശാച് നിരാശനായത് എന്തിലാന്നറിയോ, അതൊരു സാർവത്രിക നിരാശയല്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് പിശാച് നിരാശനായത്. മനുഷ്യനെ വഴിപിഴപ്പിക്കാം എന്ന കാര്യത്തിൽ പിശാചിന് എന്തില്ല, ഒരു നിരാശയില്ല. ഒരു വിഭാഗത്തെയെങ്കിലും, നസീബം മഫ്റൂദ, ഒരു കൂട്ടരെയെങ്കിലും ഞാൻ എന്ത് ചെയ്യും, വഴിപിഴപ്പിക്കും എന്നതിൽ പിശാച് വളരെ പ്രതീക്ഷയുള്ള ആളാണ്, അതിൽ സ്ഥിരോത്സാഹിയാണ്. അപ്പോ ആദ്യത്തെ വഴിപിഴപ്പിക്കൽ ഇതൊന്നും ശരിയല്ല. ഈ പറയുന്നൊക്കെ ഒരു കഥയാണ്, അല്ലെ, ഇന്ന് നമ്മളെ നിരീശ്വരവാദികളൊക്കെ പറയുന്ന ഒരു കഥയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്നവരോ പിശാചിന് കിട്ടും. അതിനൊരാൾ അതിജീവിച്ചു. ഇത് കഥയൊന്നുമല്ല, ഇത് കാര്യം ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട്, അള്ളാഹുണ്ട്, മരണമുണ്ട്, വരലോകമുണ്ട്. ശരി, അവിടെ പിശാച് തോറ്റു. തോറ്റുകൊണ്ട് പിശാച് നിരാശനാവില്ല. പിശാച് അയാളോട് പറയുന്നു, ഇതൊക്കെ ശരി തന്നെയാണ് ആയിരിക്കാം, പക്ഷെ എന്നാലും തെറ്റൊക്കെ ചെയ്യാം, അങ്ങനെ വലിയ തെറ്റുകൾ ചെയ്യും. അതിനെയും ചില അതിജീവിക്കും. തെറ്റ് ചെയ്യാൻ പറ്റില്ല, തെറ്റ് ചെയ്യരുതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്താൽ ദുനിയാവിലും ആഹ്റത്തിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനെ അതിജീവിച്ചു. വലിയ വലിയ തെറ്റൊന്നും ചെയ്യൂല, അദ്ധ്യപിക്കില്ല, വിഭജിക്കില്ല, പലിശ വാങ്ങില്ല, കൊടുക്കില്ല, അതൊക്കെ ചെയ്യില്ല. എന്നാലും ചെറിയ ചെറിയ തെറ്റൊക്കെ ചെയ്യാം, അതത്ര കുഴപ്പം പിടിച്ച കാര്യമല്ല. അത് പറഞ്ഞിട്ട് അത് സ്ഥിരമായി ചെയ്യും. ചെറിയ തെറ്റുകൾ സ്ഥിരമായി ചെയ്താൽ എന്താ സംഭവിക്കുക, അത് വലിയ തെറ്റായിട്ട് മാറും, വലിയ തെറ്റിന്റെ അവസ്ഥയിലെത്തും. അതിനെയും ഒരാൾ അതിജീവിച്ചു. വലിയ തെറ്റ് ചെറിയ തെറ്റ് ചെയ്യും, വലിയ തെറ്റ് ചെയ്യുന്നില്ല, ചെറിയ തെറ്റ് സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആരോട് പിശാച് പറയും, അതൊക്കെ ആയിക്കോട്ടെ, ഇതൊന്നും ഞാനോടും പറയാനൊന്നും പോകണം, ഇനി നല്ല മനുഷ്യനായിട്ട് ജീവിച്ചോ എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളെ നമുക്കിടയിൽ കാണാൻ പറ്റും. ഈ പിന്നെ കുഴിക്കാനില്ല, നികത്താനില്ല എന്ന് ചില ആളുകളെ കുറിച്ച് നാടൻ ഭാഷയെ പറയലുണ്ട്. അങ്ങനെ ഒരു ആർക്ക് ഉപദ്രവത്തിനും ഉപകാരത്തിനും ഒന്നുമില്ല, ഞാൻ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നു എന്ന് പിശാച് പറയും. ഇനി ഒരാൾ അതിനെയും അതിജീവിച്ച് നന്മ സ്ഥാപിക്കാനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുക. എന്നാലും പിശാച് എന്റെ പ്രതീക്ഷ അവസാനിക്കുന്നില്ല. അപ്പൊ പിശാച് പുതിയ നമ്പർ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവും. പിശാച് തന്നെ ആളുകളെ ഇളക്കിവിടും. ഇയാൾക്കെതിരായ ആരോപണങ്ങൾ ഉണ്ടാവും, മാർഗതടസ്സങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇയാൾ ഭയങ്കരമായ പ്രതിസന്ധിയിലൊക്കെ ആവും, പ്രത്യേകിച്ച് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. അപ്പൊ പിശാച് പറയും, അവരോടും ഇങ്ങനെ സഹിച്ചു നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്, നമ്മൾ സത്യത്തിന്റെ ഭാഗത്തല്ലേ, അതിനോടൊക്കെ തുല്യ നാണയത്തിൽ പ്രതികരിക്കണം.
പിശാച് നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിൽ അഭയം തേടണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ശത്രുക്കൾ ഉറ്റമിത്രങ്ങളായിട്ട് മാറും. പക്ഷെ അത് വലിയ സബറുള്ളവർക്കും വലിയ പദവികൾ നേടിയുള്ള ആളുകൾക്കും മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനെയും ഒരാൾ അതിജീവിക്കുമ്പോഴാണ് അനാവശ്യമായ പ്രകോപനങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈഗോ, നമ്മുടെ ഒരു ആത്മാഭിമാന, പലപ്പോഴും തെറ്റായ ആത്മാഭിമാന ബോധം, നമ്മളുടെ ഒരു അഭിമാനത്തെ എന്തിന്റെ പേരിലായാലും ഒരാൾ തൊട്ട് കളിച്ചിരിക്കുന്നു എന്ന് വന്നാൽ നമ്മൾ പ്രകോപിതരാകും. ആ പ്രകോപനം യഥാർത്ഥത്തിൽ പൈശാചികമാണ്. പിശാച് നമ്മളെ പ്രകോപിപ്പിക്കുന്നതാണ്. നമ്മൾ വളരെ ശരിയാണ്, നമ്മളാണ് ശരി, മറ്റേയാൾ പറയുന്നത് തെറ്റാണ്. പക്ഷെ മറ്റേയാളെ കൊണ്ട് നമ്മളെ പ്രകോപിപ്പിച്ച് നമ്മളെ ശരിയായ വഴിയിൽ നിന്ന് തെറ്റിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ കാര്യത്തിലുള്ള പൈശാചിക പ്രവർത്തനത്തിന്റെ, പ്രലോഭനത്തിന്റെ അവസാനത്താടതു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിനെ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകിയാൽ ബിസ്മാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹു ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.